العالمين. ആദരണീയരായ നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീത സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷിക സമ്മേളനം യുവാക്കളായ, ഇൽമു പഠിച്ച യുവപണ്ഡിതന്മാർക്ക് സനദ് നൽകിക്കൊണ്ട് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലെ മുതൽ ഈ സമാപനം വരെ ഈ മഹത്തായ സ്ഥാപനത്തിൽ പങ്കുചേരാൻ അള്ളാഹു അവസരം തന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും നമ്മുടെ സർവ നേതാക്കൾക്കും സഹകാരികൾക്കും പ്രവർത്തകർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി നീട്ടി സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടുന്നുമില്ല. നാളെ ജോലി തിരക്കിനിടയിൽ സാധിച്ചില്ലെങ്കിലും റമദാനിന്റെ ഒരു 10 ദിവസം മുമ്പ് തുടങ്ങിയാൽ പെരുന്നാളിനൊന്ന് നമുക്ക് അത് നല്ല, നിങ്ങളെല്ലാവരും 10,000 രൂപ സിറാജുള്ളിലേക്ക് നേർച്ചയാക്കണമെന്നില്ല, നേർച്ചയാക്കാൻ കുഴപ്പമില്ല, അത് എല്ലാവർക്കും നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 30 ദിവസം ഏതായിരുന്നാലും നമ്മൾ മിക്കവാറും ജമാഅത്തിന് പങ്കെടുക്കും. അതിൻ്റെ കൂടെ ഒരു 10 ദിവസം കൂടി കാലെ കൂട്ടി അങ്ങ് തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ് വലിയ നിഅമത്തായി പോകും. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഹാകിമുൽ ബസറ, ബസറയിലെ ഭരണാധികാരി ഈസബ്നു സാദാൻ, അദ്ദേഹത്തിന്റെ സമീപത്ത് പോയിട്ട് നിങ്ങൾ പറയണം 100 സലാത്ത് ദിനേന അദ്ദേഹം എന്റെ പേരിൽ ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച 400 സലാത്ത് ചൊല്ലാറുണ്ട്, ഇന്നലെ അദ്ദേഹം സലാത്ത് വിട്ടുപോയിട്ടുണ്ട്, ഇന്നലെ അദ്ദേഹം സലാത്ത് ചൊല്ലുന്നത് വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തോട് പറയണം. എന്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു, നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സലാത്തുക്കും മഅറൂദത്തുൻ ലലിയ, നിങ്ങളെ സലാത്തൊക്കെ എനിക്ക് കാണിക്കപ്പെടും. അപ്പോഴാണ് സഹാബികളിൽ ഒരാൾ ചോദിച്ചത്, നബിയെ തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ മണ്ണിൽ ചീർണിച്ചു പോകില്ലേ, പിന്നെങ്ങനെ? അപ്പോഴാ മറുപടി പറഞ്ഞത്, അമ്പിയാക്കളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നൂല്ല, മണ്ണ് തിന്നുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവരുടെ ബോഡിക്കൊരു തകരാറും സംഭവിക്കൂല. സുഹൃത്തുക്കളെ, ഈ ഹദീസിനെ വിമർശിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രബോധനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ കയറ്റി എഴുതിയത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അവരുടെ അതാ സോപ്പിടലും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അവർ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തകയേറ്റെടുത്ത് എല്ലാം ശരിയാക്കുന്നവരായിട്ട് രംഗത്ത് വരും. പക്ഷേ ചോദിക്കട്ടെ, നബി തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്? ഏത് യഹൂദികളെയാണ് അതുകൊണ്ട് തൃപ്തിപ്പെടുത്താനുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്ന ഒരു തെറ്റായ വിശ്വാസങ്ങളും മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളരുത്. അവര് മുൻകാലത്ത് വിശ്വസിച്ചു വരുന്ന വിശ്വാസം മുറുകെ പിടിച്ച് മുൻഗാമികൾ കാണിച്ചു തന്ന വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കണം. അപ്പോഴേ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തൂ. അത് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഉമൈ തൊയില്ലാഹ വർ റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു عليهم من النبيين والصديقين والشهداء والصالحين
അല്ലാഹുവിനെ അനുസരിക്കുന്നവരാരാണ്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നവരാരാണ്? ഖുർആനും സുന്നത്തും പിന്തുടരുന്നവരാരാണ്? അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളെയും സിദ്ദീഖീകളെയും സുഹദാക്കളുടെയും സജ്ജനങ്ങളുടെയും കൂടെ ആരാണോ അവരാണ്. ദുനിയാവിലും അവർ മഹാന്മാരുടെ കൂടെയാണ്, സ്വർഗത്തിലും അവർ മഹാന്മാരെ കൂടെയാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സർവ സഹകാരികളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എന്നിട്ട് അദ്ദേഹത്തോട് പറയണം, ഇന്നലെ അദ്ദേഹം സലാത്ത് മറന്നുപോയിട്ടുണ്ട്, അതിന് കഫാറത്തായി പ്രായശ്ചിത്തമായി നിങ്ങൾക്ക് 400 സ്വർണ്ണ നാണയം തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം. അബൂറാബി റളിയല്ലാഹുവിന്റെ പിതാവ് എഴുത്തുമായി പോയി ഗേറ്റ്മാന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു. ആ എഴുത്ത് ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടി. ഈസബ്നു സാദാൻ അത് വായിച്ചു നോക്കി. വായിച്ചപ്പോൾ അതിരറ്റ സന്തോഷം. ഞാൻ ചൊല്ലിയ സലാത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലെത്തി. ഇന്നലെ ഒരു ദിവസത്തെ സലാത്ത് മറന്നപ്പോൾ എന്നെ നബി തങ്ങൾ ഉണർത്തിയല്ലോ. വല്ലാത്ത സന്തോഷം. 2000 സ്വർണ നാണയമെടുത്തു, അത് മുഴുവനും സാധുക്കൾക്ക് വിതരണം ചെയ്തു. അള്ളാഹുവിന് ശുക്രായി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. 400 സ്വർണ നാണയം വേറെ തന്നെ എടുത്തു. അതുമെടുത്ത് ഇറങ്ങി വരികയാണ് ഭരണാധികാരി. കാരണം ഹബീബായ നബി തങ്ങൾ അയച്ച വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് എന്റെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. 400 സ്വർണ നാണയം കൈമാറുകയാണ്. വീട്ടിൽ വന്ന് സന്തോഷത്തോടെ അബൂ റാബിഅ റളിയല്ലാഹു അൻഹു കുടുംബവും ജീവിക്കുകയാണ്. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഏത് സമയത്തും നല്ല ക്ഷമ വേണം. നമ്മൾ പതറിപ്പോകാൻ പാടില്ല. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ റബ്ബ് പ്രതിഫലം കൊടുക്കുന്നത് ക്ഷമിക്കുന്നവർക്കാണ്. അത് ഇൽമ് പഠിച്ചവർക്ക് നല്ല ക്ഷമ വേണം, ബിരുദമെടുത്തവർക്ക് ക്ഷമ വേണം, അല്ലാത്തവർക്കും ക്ഷമ വേണം. നല്ല ക്ഷമയോടെ നമ്മൾ ജീവിക്കണം. ഇരിക്കട്ടെ, കാലം മുന്നോട്ട് പോയി. റാബിഅ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ജേഠത്തിമാരൊക്കെ പല വഴിക്കേക്കും വിവാഹം കഴിച്ചു പോയിട്ടുണ്ടാകാം. സുബ്ഹാനല്ലാഹ്, ഒറ്റക്കായി പോയി, ആരുമില്ല. അപ്പോൾ ബസറയിൽ വല്ലാത്ത ഒരു ദാരിദ്ര്യം അനുഭവപ്പെട്ടു. ഒരു ദുഷ്ടനായ മനുഷ്യൻ വന്നു റാബിഅ റളിയല്ലാഹു അൻഹയെ എടുത്ത് മറ്റൊരാൾക്ക് 6-7 വെള്ളി നാണയത്തിന് വിറ്റുകളഞ്ഞു. വിൽക്കാൻ അധികാരമില്ല, പക്ഷേ അനധികൃതമായി പണം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹക്കും ബാത്തിലുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, വിദേശത്ത് പോയി ബിസിനസ് നടത്തി, അവിടുന്ന് നാട്ടിലേക്ക് വന്ന് തിരിച്ചു വരുമ്പോൾ വിശ്വസ്തനായി ഒരാളെ കരുതി ബിസിനസ് ഏൽപ്പിച്ചു. നാട്ടിന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കഫീലിനെ സ്വാധീനിച്ച് ബിസിനസ് അവന്റേതാക്കി മാറ്റി. ഈ മനുഷ്യന് പിന്നെ ബിസിനസ് ഇല്ല. അങ്ങനത്തെ എത്രയെത്ര അനുഭവങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നവർ അങ്ങനെയല്ലേ? അല്ലാഹു അതിൽ നിന്ന് നമ്മെ കാക്കട്ടെ. മാനബത്ത മിനൽ ഹറാമി ഫന്നറു ഔലാ ബിഹി. ഹറാമിനാൽ ഉണ്ടാകുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഹലാലായത് മാത്രമേ നമുക്ക് പറ്റൂ. ആ ഒരൊറച്ച തീരുമാനം നമുക്കുണ്ടാകണം. ഇരിക്കട്ടെ, മഹദിയെ വിറ്റുകളഞ്ഞു. ആ മഹദി ഒരു മുതലാളിയുടെ കീഴിലാണ്. മുതലാളി വല്ലാതെ അധ്വാനിപ്പിക്കുകയാണ്, പണിയെടുത്ത് കുഴഞ്ഞു പോവുകയാണ്. പക്ഷേ മഹദി അച്ചടക്കത്തോടെ നീങ്ങുകയാണ്. അനധികൃതമായി ചെയ്ത പ്രവൃത്തിയുടെ വകയിൽ മഹദി പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു ദിവസം ഒരാൾ ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ വേണ്ടി അങ്ങ് ചെന്നു. റാബിഅത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ ഓടിക്കളഞ്ഞു, ശരീരം സംരക്ഷിക്കാൻ ഓടിക്കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അന്യപുരുഷന്മാരിലേക്ക് നോക്കരുത്,
അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ ടെലിഫോൺ നമ്പർ കൊടുക്കരുത്, അങ്ങരുത്. അന്യപുരുഷന്മാരെ ശബ്ദം കേട്ട് രസിക്കരുത്. അന്യപുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കരുത്. അത് നിങ്ങളുടെ ജീവിതം ദുന്യാവും ആഹാരവും നഷ്ടപ്പെടുന്ന ഏർപ്പാടാണ്. ഒരു പക്ഷേ നിങ്ങളെ കുടുംബം തകരാനും കാരണമാണ്. ഞാൻ ഇന്നോ ഇന്നലെയോ കേരളത്തിൽ വന്നപ്പോ ഇന്നലെയാണെന്ന് ഞാൻ ഓർക്കുന്നു, സിറാജ് പത്രം കിട്ടി. പത്രം വായിക്കുമ്പോൾ സ്വന്തം പെൺകുട്ടിയെ ഒരു മനുഷ്യൻ കൊന്നു കളഞ്ഞിട്ട് അദ്ദേഹത്തെ പോലീസുകാര് പോയി അതാ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം കണ്ടു. അടിസ്ഥാന കാരണം എന്താണ്? നമ്മുടെ മതത്തിൽ പെട്ടവനല്ലെങ്കിലും ഞാൻ പറയട്ടെ, അടിസ്ഥാന കാരണം ബാപ്പ ഉമ്മയെ അച്ഛനമ്മയെ പരിഗണിക്കാതെ ആ പെൺകുട്ടി ആരോ ആയിട്ട് ലവ് ആയതാണ്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടാകരുത്. ആ അച്ഛൻ ചെയ്തത് തെറ്റാണ്, അതിന്റെ പേരിൽ മകളെ കൊല്ലാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്, അവളോ അവൾ അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്താതെ നന്ദിയില്ലാതെ ജീവിച്ചതും തെറ്റ് തന്നെയാണ്. നന്ദി ബോധമുണ്ടാകണം, ബാപ്പ ഉമ്മയോട് നന്ദി ബോധമുണ്ടാകണം, കുടുംബത്തോട് നന്ദി ബോധമുണ്ടാകണം. നമ്മളെ പോറ്റി വളർത്തിയവരോട് നന്ദി ബോധമില്ലാത്ത പെൺകുട്ടികളാകരുത്, ആൺകുട്ടികളാകരുത്. എത്ര എത്ര കുടുംബങ്ങളാണ് അത്തരം പ്രശ്നം കൊണ്ട് നരകിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴിപ്പെട്ട് നിൽക്കുന്നതിന് പകരം ഓടുകയാണ്. ഓടി ഓടി തളർന്ന് വീണുപോയി, കൈയൊടിഞ്ഞു പോയി. ഒടിഞ്ഞ കൈയും കൊണ്ട് ആ നിലത്ത് അവിടെ കിടന്നിട്ട് അല്ലാഹുവിനെ വിളിക്കുകയാണ്, യാ ഇലാഹി അന ഖരീബത്തും ളൈഫത്തും ലാ അബലീ വലാ ഉമ്മ, എനിക്ക് ബാപ്പയില്ല ഉമ്മയില്ല ആരുമില്ല, ഞാൻ ദുർബലയായ അന്യദേശക്കാരിയായ പെണ്ണാണ്. അല്ലാഹ് അതിന്റെ കൂടെ എന്റെ കൈയും മുടിഞ്ഞു പോയി. അല്ലാഹ് ഒരക്ര യുടെ അടുക്കൽ ഞാൻ തടവിലാണ്. അല്ലാഹ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വെള്ളവും ഭക്ഷണവും എല്ലാം തന്നു, ഓക്സിജനും ശരീരവും ശരീരത്തിലെ അവയവങ്ങളും എല്ലാം തന്ന രാജാവായ നീ, ഈ തന്നതിലെല്ലാം ഞാൻ തൃപ്തിയുള്ളവളാണ്. അല്ലാഹ് നീ തന്നതിലൊന്നും എനിക്കൊരസംതൃപ്തിയുമില്ല. പക്ഷേ ഞാൻ അറിയുന്നില്ല, അല്ലാഹ് എന്നെ തൊട്ട് നീ തൃപ്തിപ്പെട്ടോ ഇല്ലേ. എന്റെ യജമാനനായ നീ എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ, ഞാൻ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പതറിപ്പോകരുത്, നല്ല മനക്കരുത്തുണ്ടാകണം. കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഞാനൊരു വീട്ടിൽ പോയി. പോയതെന്താണ്, ആ വീട്ടിലെ ഒരു സഹോദരി രണ്ട് ചെറിയ മക്കളെയും എടുത്ത് കിണറ്റിലേക്ക് ചാടി. രണ്ട് ചെറിയ മക്കളും വെള്ളം കുടിച്ച് മരിച്ചുപോയി. ഈ പെണ്ണോ, അവള് മരിച്ചില്ല, അവളെ കരകയറ്റിയിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇതെന്റെ നാട്ടിനടുത്താണ്. വേറൊരു മരിച്ച വീട്ടിൽ ഞാൻ പോയി. നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, അതേ ഭർത്താവും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്, സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്തോ കാരണത്താൽ ഭർത്താവുമായി എന്തോ വാക്കിൽ സംസാരത്തിൽ എന്തോ മനസ്സിലാക്കിയോ റബ്ബിനറിയാം. ആ പെൺകുട്ടിയുടെ വീട്ടിൽ കാറുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ആ പെൺകുട്ടി പെട്ടെന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി നേരെ പോയിട്ടൊരു റെയിലിന്റെ സമീപത്തിറങ്ങി നേരെ കയ്യിലുള്ള കുട്ടിയെയും കൊണ്ട് തീവണ്ടിയുടെ മുന്നിലേക്ക് ചാടി. അവൾ മരണപ്പെട്ടുപോയി.
ഈ ചെറിയ പിഞ്ചുകുഞ്ഞിന്റെ രണ്ട് കാലും തെറിച്ചുപോയി, മുക്കഷ്ണം തെറിച്ചുപോയി, കാല് തെറിച്ചു കുട്ടി ജീവനോടെ ബാക്കി. രണ്ട് കാലും എടുത്ത് കുട്ടിയെയും എടുത്ത് മംഗലാപുരത്ത് പോയിരിക്കുകയാണ് ആളുകൾ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഏത് സങ്കീർണ പ്രശ്നം വന്നാലും പതറിപ്പോകാൻ പാടില്ല. യജമാനായ റബ്ബ് കാണുന്നു, അറിയുന്നു അവന്റെ പരീക്ഷണങ്ങൾ. മനക്കരുത്തോടെ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി തൃപ്തിയോടെ സ്വീകരിക്കാൻ കഴിയണം. പ്രശ്നം വരുമ്പോൾ പതറാൻ പാടില്ല. ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹു കേൾക്കുന്ന ഒരു വിളി, യാ റാബിഅ ലാ തഖ്തമി വലാ തഖ്തമി. ഓ റാബിഅ, നീ ദുഃഖിക്കണ്ട, നീ മുഷിയണ്ട, ടെൻഷനാകണ്ട, ഇതൊക്കെ ദുനിയാവിലെ സ്ഥിതികളാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സ്ഥാനം കണ്ടാൽ മലക്കുകൾ പോലും ആഗ്രഹിച്ചു പോകുന്ന സ്ഥാനമാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാണ്, പരീക്ഷയുടെ ലോകമാണ്. ഇവിടെയുള്ള സുഖങ്ങളല്ല സുഖം, ഇവിടെയുള്ള ദുഃഖങ്ങളല്ല ദുഃഖം. സുഖവും ദുഃഖവും ഒക്കെ യഥാർത്ഥത്തിലുള്ളത് പാരത്രീക ലോകത്താണ്. മഹദി കഥാ സന്തോഷമറിയിക്കുന്ന വിളി മെല്ലെ എഴുന്നേറ്റ് മുതലാളിയുടെ വീട്ടിൽ തന്നെ വന്ന് പകല് സമയത്ത് അധ്വാനിക്കുന്നു, രാത്രിയിൽ നീണ്ട തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഒരു ദിവസം മുതലാളി ഉറക്കു തെളിഞ്ഞപ്പോൾ അതാ റൂമിന്റെ ഉള്ളിൽ വെച്ചുള്ള ചെറിയ ശബ്ദം കേട്ട് മെല്ലെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ എത്തി നോക്കുമ്പോ മഹദി ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു. ആ റൂമിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായി ഒരു വിളക്ക് തൂങ്ങിക്കിടക്കുന്നു. മേലെ എവിടെയും കൊളുത്തിയിട്ടില്ല, താഴെ എവിടെയും ഫിറ്റ് ചെയ്തിട്ടില്ല. ആ വിളക്കിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു. അത് കണ്ടപ്പോൾ ഇത് ഞാൻ തൊഴിലെടുപ്പിക്കേണ്ട പെണ്ണല്ല എന്ന് മനസ്സിലാക്കിയ മുതലാളി രാവിലെ തന്നെ വിളിച്ച് ആദരിച്ച് ബഹുമാനിച്ച് പറഞ്ഞേക്കുന്നു, ഓ മുഅ്മിനാത്തുകളെ, മുഅ്മിനീങ്ങളെ, യജമാനനായ റബ്ബിനെ സ്നേഹിച്ചും അവരിൽ അർപ്പിച്ചും അവൻ തരുന്നത് തൃപ്തിപ്പെട്ടും കൃത്യമായി നിസ്കരിച്ചും നോമ്പെടുത്തും കഴിവുള്ളതെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തും അതുപോലെ ഹറാമുകളിലേക്ക് വീഴാതെ, തെറ്റുകൾ ചെയ്യാതെ, കുടുംബ ബന്ധം മുറിക്കാതെ, അയൽവാസികളുമായി പിണങ്ങാതെ, ആരുമായും പിണങ്ങാതെ, ഒരു വർഗീയവാദിയോ തീവ്രവാദിയോ ഭീകരവാദിയോ ആകാതെ, സർവ ജനങ്ങൾക്കും ഉപകാരം ചെയ്യുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, ചീത്ത വിരോധിക്കുന്ന, നല്ലത് കൽപ്പിക്കുന്ന നല്ല സമൂഹമായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ റഹ്മാനേ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്, തഖ്‌വ വർദ്ധിപ്പിക്കണം അല്ലാഹ്. മഹാന്മാരായ ആളുകളെ അനുസ്മരിച്ച് ഇവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ മഹത്തായ സ്ഥാപനവും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞാനിവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്, സ്റ്റേജിൽ കയറി തന്നവരുണ്ട്, നേരത്തെ തന്നവരുണ്ട്. അല്ലാഹു തആല ആ സ്ഥാപനത്തിന് തന്നൊരു ബർക്കത്താണ്. ഞാൻ സിറാജുൽ ഹുദയുടെ ആവശ്യത്തിന് വേണ്ടി കുവൈത്തിൽ പോയി വരികയാണ്. അവിടെ നിന്നും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ നടന്നപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകിയ വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ടിന്റെ സമയമാണെന്ന് കൂടി പറഞ്ഞു. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മരിച്ചു പോകുന്നവരാണ്. ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. സാധുവായ ഞാൻ വയല് പറയണം,
എന്ന് പറഞ്ഞു അയാൾ പറയാൻ ഞാനൊരു നിൽക്കും അർഹനല്ല, യോഗ്യനല്ല. നിങ്ങളെല്ലാവരും ഈ മഹത്തായ റജബിലും ഷാബാനിലും റമദാനിലും ഈ പാവപ്പെട്ട എന്റെ ആഹ്റം വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ജീവിത ശൈലികളും ജീവിതത്തിലെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടതാക്കി തരട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികളായ മുഴുവൻ ആളുകളെ പേരിൽ, നമ്മുടെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ, റജബ് മാസമാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ആണ്ട്, റജബിന്റെ അവസാനമാണ്. അതുപോലെ ഖാജാ മുഈനുദ്ദീൻ അൽജമീരി ഖദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങളുടെ ആണ്ട്. അങ്ങനെ പലരെയും അനുസ്മരിക്കുന്ന മാസമാണ്. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. ഈ കസേര ഇങ്ങനെ എടുത്തു വെച്ചാൽ അതിൻ്റെ മാന നിങ്ങളോട് പൈസ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. 10-35 കൊല്ലമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന തരണം. ഈ മഹ്മൂദിയുള്ള സ്ഥാപനം അത് മലക്കട് വന്ന് നടത്തൂല, ജിന്നുകൾ വന്ന് നടത്തിയില്ല, നമ്മൾ തന്നെ നടത്തണം. അത് നമ്മളൊക്കെ നന്നായിട്ട് സഹായിക്കണം, നന്നായി സഹകരിക്കണം. ഈ മുത്തലിമുകൾ വെറുതെ ഉണ്ടായതല്ല, അവർക്ക് ഈ നിങ്ങളുടെയൊക്കെ സഹകരണം കിട്ടിയത് കൊണ്ടാണ്. വിദേശത്ത് നാട്ടിലുള്ളവർ, ഞാൻ നസറുദ്ദീൻ ദാനിമിയെ ദുബായിൽ കണ്ടു, ഞാൻ ഒമാനിൽ ചെന്നപ്പോൾ ഒമാനിലും കണ്ടു, കുവൈത്തിൽ പോയപ്പോൾ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നല്ല ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് ഇവിടത്തേക്കല്ലേ, ഇവിടത്തേക്കാന്നല്ലേ, സിറാജുള്ളത് കാണാം. ആ ഹിൽസ് ഇവിടത്തേക്ക് വേറെ തരണോ? അവിടെ സിറാജുള്ളിലേക്ക് നേർച്ച തന്നവരും അല്ലാത്തവരൊക്കെ ഇവിടെ മഹ്മൂദിയെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും നല്ല സംഭാവന. ഈ പരിപാടിക്കൊക്കെ തന്നെയും വലിയ ചെലവുകൾ ഉണ്ടാവും. ഒരു സാന്ത്വനം വണ്ടികളാണ്. അല്ലാഹു ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. രോഗമൊന്നും അവർക്കും നമുക്കും നമ്മളെ ഒരു വണ്ടിയർക്കും അല്ലാഹു തല കൊടുക്കാതിരിക്കട്ടെ. എല്ലാവരും ഫാത്തിഹയും സുഹൃത്തുക്കളും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുവന്ന് തരണം. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹിൽ ഖൈരി കുല്ലിഹിം മജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വരണ്ടോ, വരണ്ടേ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد. بسم الله الرحمن الرحيم. എല്ലാവരും സംഭാവന ഉണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ